യസ് ആകുമ്പോഴേക്കും ശരീരത്തിൽ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും അതിനുശേഷം കർമ്മഫലമാണ് കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ കർമ്മങ്ങളോട് ഒരു വല സൃഷ്ടിക്കുന്നു അതിൽ കുടുങ്ങാതിരിക്കാൻ ചില ലായകങ്ങൾ ചേർക്കണം because I I I seem like I have both inputs coming into me. I <laughs> don't know which one is. ശരി ജനിതക ഓർമ്മയ്ക്ക് ഒരു പരിധി വരെ പ്രാധാന്യമുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുവരെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നു അത് ജനിതക ഓർമ്മയുടെ സ്വാധീനം അല്പം കുറയുന്നു അതിൻ്റെ സ്വാധീനം കുറയാൻ തുടങ്ങുന്നു പല രക്ഷിതാക്കളും അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെയാണ് തങ്ങളോട് അത്രമാത്രം അടുപ്പത്തിലായിരുന്ന മക്കൾ ഇരുപത്തൊന്ന് കടന്നപ്പോഴേക്കും ആ അടുപ്പത്തിന്റെ തീവ്രതയിൽ വളരെ പെട്ടെന്ന് കുറവ് സംഭവിച്ച് അവർക്ക് മാതാപിതാക്കളുമായി പഴയതുപോലുള്ള അടുപ്പം അനുഭവപ്പെടുന്നില്ല കാരണം അവരുടെ ജനിതക ഓർമ്മയുടെ സ്വാധീനം വളരെയധികം കുറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരിക്കൽ ഇരുപത്തിയൊന്ന് വയസ്സ് കടന്നു കഴിഞ്ഞാൽ ഇത് പ്രകൃതി ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സംരക്ഷണ മാർഗമാണ് മനുഷ്യ കുഞ്ഞം മറ്റ് മൃഗങ്ങളുടേതുപോലെയല്ല ജനിക്കുന്നത് മറ്റു മൃഗങ്ങളിൽ അവരെന്താകണമെന്ന് തൊണ്ണൂറ് ശതമാനവും ജനിതകപരമായി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ പത്ത് ശതമാനമേ പരിണാമത്തിനുള്ള സാധ്യതയുണ്ടാവും അവർക്ക് സംഭവ്യമാക്കാം അല്ലാതെയുമിരിക്കാം എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് പത്തു ശതമാനം മാത്രമാണ് ഉറച്ചത് തൊണ്ണൂറ് ശതമാനവും ഓരോ വ്യക്തിയുടെയും കൈകളിലാണ് ഇക്കാരണത്താൽ തന്നെ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ വളരെയധികം തരളമായിരിക്കും അവന് നല്ല അന്തരീക്ഷം വേണ്ടിവരും പരിചരണം വേണ്ടിവരും കാരണം തൊണ്ണൂറ് ശതമാനവും ഉണ്ടാക്കിയെടുക്കണം പത്ത് ശതമാനം മാത്രമേ ഉറപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തൊന്നാകുമ്പോഴേക്കും നിങ്ങളുടെ ജനിതക സ്വാധീനം സവിശേഷമായി കുറഞ്ഞു വരും അളവിൽ കൂടുതലുള്ള അവരുടെ സമ്പത്ത് കാരണമോ അല്ലെങ്കിൽ അവരോടുള്ള അമിതമായ ബഹുമാനം കാരണമോ അല്ലെങ്കിൽ അവരുടെ അതീശത്വ മനോഭാവം കാരണമോ നിങ്ങൾ അവരുമായി സ്വാഭാവികമായ അടുപ്പത്തിലല്ലെങ്കിൽ എന്തു തന്നെയായാലും നിങ്ങളുടെ ജനിതക ഓർമ്മ സ്വാഭാവികമായി കുറഞ്ഞു വരും അതിനുശേഷം ജനിതക സ്വാധീനത്തെക്കാൾ കർമ്മ സ്വാധീനം വളരെയധികം കൂടി വരും നമ്മൾ കർമ്മസ്വാധീനം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതായത് കർമ്മം എന്നാൽ മറ്റെവിടെ നിന്നോ മറ്റേതോ ജന്മത്തിൽ നിന്നോ വരുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ അതങ്ങനെയല്ല ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ എഴുന്നേറ്റ് മുതൽ ഈ സമയം വരെ നിങ്ങളുടെ ശരീരം അതിൻ്റെതായ കർമ്മം ചെയ്യുന്നുണ്ട് മനസ്സ് അതിൻ്റെതായ കർമ്മം ചെയ്യുന്നു വികാരം അതിൻ്റെതായ കർമ്മം ചെയ്യുന്നുണ്ട് ഊർജ്ജം അതിൻ്റെതായ കർമ്മം ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും അത് സംഭവിക്കുന്നുണ്ട് എന്നാൽ ഉണർന്നിരിക്കുമ്പോൾ ഉള്ളത് മാത്രം കണക്കാക്കിയാൽ നിങ്ങൾ എഴുന്നേറ്റത് മുതൽ ഇപ്പോൾ വരെ കർമ്മത്തിൻ്റെ ഈ നാല് തലങ്ങളിൽ നിങ്ങൾ എത്ര മാത്രം ബോധപൂർവം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ചോദ്യമായി ഞാൻ ചോദിക്കുന്നില്ല സാധാരണ ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങളെല്ലാവരും ഡോക്ടർമാരാണ് ഞാൻ ചോദിക്കുന്നില്ല ഞാനിത് പറയുന്നു നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കുക ഒരു ശതമാനം ഉണ്ടാവില്ല ഒരു ശതമാനത്തിന് താഴെയായിരിക്കും നിങ്ങൾ ബോധത്തോടെ പ്രവർത്തിക്കുക മറ്റെല്ലാം തന്നെ അബോധപരമായാണ് സംഭവിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അബോധം എന്ന വാക്കിന് പകരം അതൊരു നെഗറ്റീവ് വാക്കാണ് നമുക്ക് പറയാം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കാർമ്മിക ഓർമ്മ കാരണമാണ് അത്രയും ഓർമ്മ നിങ്ങളിലുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല നോക്കൂ നിങ്ങൾ ആദ്യം കുഞ്ഞായിരിക്കുമ്പോൾ കഴിക്കുന്നത് പോലും വലിയ കാര്യമായിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യൻ ഭക്ഷണം അത് നിങ്ങളുടെ മേലു മുഴുവൻ വീഴും ഇപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ ഭക്ഷണം കഴിക്കുന്നു എങ്ങനെ ആഹാരം കയ്യിലെടുക്കണം എന്തു ചെയ്യണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ഓർമ്മ നിങ്ങളുടെ കർമ്മം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കർമ്മം എന്നാൽ പ്രവൃത്തി പ്രവൃത്തിയുടെ ഈ നാല് തലങ്ങൾ ഈ കാര്യങ്ങൾ നിർമ്മിക്കാൻ കാരണം ജീവിതത്തെ സൗകര്യപ്രദമാക്കാനാണ് അല്ലാതെ ബന്ധിക്കാനല്ല ഇപ്പോൾ നിങ്ങൾ കർമ്മത്തിന്റെ വലിയൊരു വല സൃഷ്ടിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഒരു വല സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലയുണ്ടാക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ലായകവും കൂടെ ഉണ്ടാവണം ഉദാഹരണത്തിന് നിങ്ങളൊരു ചിലന്തിയാണെന്ന് വിചാരിക്കുക വലിയൊരു വല സൃഷ്ടിക്കുന്നു അതിൽ മറ്റു ജീവികളാണ് വന്ന് ഒട്ടിപ്പിടിക്കേണ്ടത് പക്ഷെ ചിലന്തി തന്നെ അതിൽ ഒട്ടിപ്പോവുകയാണെങ്കിൽ അത് വിഡ്ഢിയായ ഒരു ചിലന്തി ആയിരിക്കും അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ മനുഷ്യനും സംഭവിക്കുന്നത് വലിയ ഓർമ്മയുടെ വ്യൂഹം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഓരോ നിമിഷവും നോക്കൂ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ ഗാഠനിദ്രയിലാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാത്ത ഭാഷയിൽ ഞാൻ അഞ്ചോ പത്തോ വാക്യങ്ങൾ പറഞ്ഞാൽ ശരിക്കും ഒരുപാട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ വാക്കുകൾ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ കഴിയും നിങ്ങൾക്കറിയാത്ത ഭാഷയിൽ നിങ്ങളന്ന് ഗാഠനിദ്രയിലായിരുന്നപ്പോൾ കേട്ടത് അത് ചെയ്യാൻ സാധ്യമാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ വരെ നടക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വ്യത്യസ്തമായ മണങ്ങൾ ഈ വഴിയിൽ ഉണ്ടാകും ബോധപൂർവ്വം നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല അത് ശക്തമാണെങ്കിൽ മാത്രമേ ഒന്നുകിൽ അത് വളരെ നല്ലത് അല്ലെങ്കിൽ അത് വളരെ ചീത്തയോ ആകണം അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കില്ല എന്നാൽ ഇന്ദ്രിയ വ്യവസ്ഥയിൽ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്താണെന്ന് പോലും അറിയാതെ എന്താണെന്ന് വ്യക്തമായ ധാരണ പോലുമില്ലാതെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങൾ വിമുഖത കാണിക്കുന്നു ചിലപ്പോൾ മണം കാരണമാകാം ചിലപ്പോൾ ശബ്ദമാകാം ചിലപ്പോൾ കാഴ്ചയാകാം ചിലപ്പോൾ അവിടെയുള്ള ഊർജമാവാം എന്തു തന്നെയായാലും നിങ്ങളുടെ കർമ്മത്തിന്റെ നാല് തലങ്ങൾ ശാരീരിക മാനസിക വൈകാരിക ഊർജ തലങ്ങൾ എപ്പോഴും ഒരു സാമാന്യമായ വല എപ്പോഴും നിങ്ങൾക്കായി സൃഷ്ടിക്കുന്നുണ്ട് ഈ വല കുടുക്കിയിടാനുള്ളതല്ല ഈ വല ജീവിതത്തെ ഓട്ടോമാറ്റിക് ആക്കുവാനുള്ളതാണ് അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്യാൻ കഴിയും കാരണം അത് നിങ്ങളുടെ കാർമ്മിക ഓർമ്മയിലുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ കാരണം ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുന്നു അതിനാൽ അവർ നല്ലതെന്ത് ചീത്തയെന്ത് എന്നിങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനാൽ ഇത് നല്ലതാണെന്ന് നിങ്ങൾ പറയുന്ന നിമിഷം അതിനോട് നിങ്ങൾ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു ചീത്തയാണെന്ന് നിങ്ങൾ പറയുന്ന നിമിഷം അതിനോടൊരു അകലം സൃഷ്ടിക്കുന്നു ഈ ബന്ധത്തിലും അകലത്തിലും നിങ്ങൾ കുടുങ്ങിപ്പോകും ഇപ്പോൾ നിങ്ങൾ വലിയൊരു വല സൃഷ്ടിച്ചിട്ട് അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ഭൂരിഭാഗം ആളുകളും കർമ്മത്തെ ഇങ്ങനെയാണ് അനുഭവിക്കുന്നത് കർമ്മം വന്നാൽ ഏറ്റവും ചടുലമായി ജീവിക്കാനുള്ള മാർഗമാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വിധിയുടെ സൃഷ്ടാവ് നിങ്ങളാണ് എന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയുടെ സൃഷ്ടാവാകണമെങ്കിൽ നിങ്ങളുടെ നാഡീ വ്യവസ്ഥ നിങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അങ്ങനെയാവാൻ കഴിയില്ല എപ്പോഴും ആകസ്മികമായൊരു ജീവിതമായിരിക്കും നിങ്ങളുടേത് അപ്പോൾ നിങ്ങൾ ആകസ്മിക ജീവിതത്തിൽ നിന്നും അകലുകയാണെങ്കിൽ അനാവശ്യമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഭയവും ഉത്കണ്ഠയുമൊക്കെ ദിവസേന അനുഭവിക്കുന്നവർ അവരോട് ഒരു പറ്റം ഡോക്ടർമാർക്ക് കൊടുക്കുവാനുള്ള ഉപദേശം ഇതാണ് ഇതെല്ലാം സാധാരണമാണ് നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നുള്ളത് സാധാരണമാണ് എനിക്കുമുണ്ട് ഉത്കണ്ഠ ഇതല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാനുള്ള വഴി മനുഷ്യൻ എന്നാൽ ഇതിനെല്ലാം അതീതമായി നിൽക്കാൻ കഴിവുള്ളവനാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്നാണ് അറിയപ്പെടുന്നത് മറ്റൊരു ജീവിക്കും ബീയിങ് എന്ന വാക്ക് നൽകിയിട്ടില്ല ആനയെ എലിഫന്റ് ബീയിങ് എന്ന് വിളിക്കുന്നില്ല കടുവയെ ടൈഗർ ബീയിങ് ഉറുമ്പിനെ ആൻഡ് ബീയിങ് എന്നൊന്നും വിളിക്കാറില്ല മനുഷ്യൻ മാത്രമാണ് ബീയിങ്ങായി കണക്കാക്കുന്നത് കാരണം മനുഷ്യന് മാത്രമാണ് ബോധത്തോടെ നിലനിൽക്കാൻ കഴിയുന്നത് അതായത് നിങ്ങൾ ബോധപൂർവം പ്രവർത്തിക്കാൻ പ്രാപ്തനാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും ചുറ്റുമുള്ളതിനോടുള്ള പ്രതികരണമായിട്ടല്ലാതെ മറിച്ച് ബോധപൂർവമായ പ്രവർത്തനമെന്ന രീതിയിൽ